കെഎസ്ആർടിസി ജീവനക്കാർക്ക് വിഷുവിന് ശമ്പളം കിട്ടില്ല എന്ന് ഉറപ്പായി. ധനവകുപ്പ് 30 കോടി രൂപ അനുവദിച്ചെങ്കിലും അക്കൗണ്ടിലേക്ക് പണം എത്തിയിട്ടില്ല. ഇന്നും നാളെയും ബാങ്ക് അവധിയുമാണ്. സഹൽ സി മുഹമ്മദ് നൽകും വിവരങ്ങൾ. സഹൽ, നമുക്കറിയാം ഒരുപാട് ജീവനക്കാരുണ്ട്, പലതരത്തിൽ യൂണിയൻ ആക്ടിവിസത്തെ കുറിച്ചൊക്കെയുള്ള വിമർശനങ്ങൾ ഉണ്ടെങ്കിലും വിഷു ആണ്, തൊട്ട് പിന്നാലെ ഈസ്റ്റർ വരുന്നു. എങ്ങനെയാണ് തൊഴിലാളികൾ ഈ സാഹചര്യത്തോട് പ്രതികരിക്കുന്നത്? ആരാണ് യഥാർത്ഥത്തിൽ ഉത്തരവാദി? അബ്ജദ്, എന്തായാലും വിഷുവിന് ഈ ശമ്പളം കിട്ടുകയില്ല എന്ന് ഏറെക്കുറെ ഉറപ്പാവുകയാണ്. അങ്ങനെയെങ്കിൽ ഈ കെഎസ്ആർടിസി തൊഴിലാളികളുടെ സമരം ഈ വിഷു ഒരുപക്ഷെ സമരപന്തലിലായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. സി ഐ ടിയുവിൻ്റെ അനിശ്ചിതകാല റിലേ നിരാഹാര സമരം തുടങ്ങുകയാണ്. ഇതൊരു സമര പ്രഖ്യാപനം കൂടിയാണ്. സി ഐ ടിയുവിന് പുറമെ മറ്റു സംഘടനകൾ കൂടി സമര രംഗത്തേക്ക് പോകുന്നതിൻ്റെ ഭാഗമായുള്ള ഒരു തുടക്കമായി വേണമെങ്കിൽ ഇത് കാണാം. ഇത് റിലേ നിരാഹാര സത്യാഗ്രഹം, അതിനുശേഷം ചീഫ് ഓഫീസ് തടയിലടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകും. എ ഐ ടി യു സിയും അടുത്ത കാലത്തേക്ക് പണിമുടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ടി ഡി എഫും സമര രംഗത്തേക്ക് പോവുകയാണ്. ഇതാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യം. 30 കോടി ഇന്നലെ അനുവദിച്ചതൊരു താൽക്കാലിക ആശ്വാസമാകും എന്ന് കണക്കാക്കിയിരുന്നുവെങ്കിലും പക്ഷേ അത് ഈ ബാങ്ക് അക്കൗണ്ടിൽ എത്തിയിട്ടില്ല. മാത്രമല്ല ഇന്ധന ചെലവും ദീർഘകാല വായ്പകളുടെ തിരിച്ചടവും കഴിഞ്ഞാൽ ഈ തുക തൊഴിലാളികളിലേക്ക് ഉടനെ എത്താനുള്ള സാധ്യതയും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം. ശമ്പളം ലഭിച്ചില്ലെങ്കിൽ ഇനിയിപ്പോൾ സി ഐ ടിയുവിൻ്റെ സമരപന്തൽ ഇവിടെ ഉയർന്നു കഴിഞ്ഞു. ഇതിൽ ആനത്തലവട്ടം ആനന്ദിലാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. കഴിഞ്ഞാൽ ഈ സമരത്തിൽ എന്തായിരിക്കും? ഇന്നലെ ആനത്തലവട്ടം രൂക്ഷമായ വിമർശനമാണ് ഗതാഗത ഈ ഇതിൻ്റെ മാനേജ്മെൻറ്റിനെതിരെ തുറന്നടിച്ചത്. പക്ഷേ മന്ത്രിയെ കൂടി ഉത്തരവാദിത്തത്തിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലുള്ള വിമർശനം തൊഴിലാളി സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ തീർച്ചയായും മാനേജ്മെൻറ്റിനും സർക്കാരിനും ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടി വരും. ഈ യോഗത്തിൽ നിന്ന് ഉയരുന്ന വിമർശനങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും വിഷുവിന് ഈ ശമ്പളം എത്തുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. വിഷു കൈനീട്ടമില്ലാത്ത ഒരു വിഷു ആയിരിക്കും ഇത്തവണ കെ എസ് ആർ ടി സി തൊഴിലാളികൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രതിഭാധനനായ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് ഒന്നും കഴിഞ്ഞില്ല എന്നാണോ? തൊഴിലാളി സംഘടനാ നേതാക്കൾ തന്നെ നമുക്കൊപ്പമുണ്ട്. ഇതിലിപ്പം ഈ ദീർഘകാല വായ്പാ തിരിച്ചടവും ഇന്ധന ചെലവും കഴിഞ്ഞാൽ നീക്കിയിരിപ്പൊന്നും ബാക്കിയില്ല. ഈ വിഷുവിന് ശമ്പളം വരാനും സാധ്യതയില്ല. ഇതാരുടെ പിഴവാണ്? ഇത് മുൻകൂട്ടി കാണാൻ കഴിയാത്തത് ആരുടെ പിഴവായിട്ടാണ് നമ്മൾ കാണുന്നത്? അത് ഒരു കാരണം യാഥാർത്ഥ്യമാണ്. ഡീസലിൻ്റെ വില വർധനവ് നമ്മുടെ എല്ലാ കണക്കൂട്ടുകളിലെയും തെറ്റിച്ചിടും. സർക്കാരിൻ്റെയും മാനേജ്മെൻറ്റേയും ട്രേഡ് യൂണിയനിലെ കണക്കൂട്ടുകളിൽ ഡീസലിൻ്റെ വില വർധനവ് തെറ്റിച്ചു എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ മാസം 150 കോടി രൂപ പുറത്ത് നമുക്ക് വരുമാനമുണ്ട്. 90 കോടി ഡീസലിന് മാറ്റിവെച്ചാലും 30 കോടി തിരിച്ചടവ് മാറ്റിവെച്ചാലും 100 രൂപ വീണ്ടും 30 കോടി നമുക്ക് മാറ്റിവെക്കാമായിരുന്നു. അത് അതിനുള്ള സാഹചര്യം അല്ലെങ്കിൽ അത്ര ശമ്പളം നൽകണമെന്നുള്ള ഒരു മുൻ തയ്യാറെടുപ്പ് കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റ് എടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് കെ എസ് ആർ ടി സിയുടെ സി എം ഡി എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് വകുപ്പ് സെക്രട്ടറി കൂടിയാണ്. കുറച്ചും കൂടി ധനകാര്യ വകുപ്പിൽ സ്വാധീനം ചെലുത്താൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ഈ മാസം അദ്ദേഹം അതിനുള്ള അത്തരത്തിലുള്ള ശമ്പളം നൽകണമെന്നുള്ള ഒരു ഇതിലോട്ട് അദ്ദേഹം പോയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സി എം ഡി മാത്രമാണ്, രാഷ്ട്രീയ നേതൃത്വത്തിന് അതിൽ ഉത്തരവാദിത്വമില്ല, മന്ത്രി അടക്കമുള്ളത്. തീർച്ചയായും മന്ത്രിയുടെ അപ്പൊക്കമായ ചില നിലപാടുകൾ നമ്മൾ നമ്മുടെ സംഘടന നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, അത് വിമർശിച്ചിട്ടുമുണ്ട്. ഒരു എൽ ഡി എഫ് മന്ത്രിസഭയിലെ മന്ത്രി എന്ന നിലയിൽ കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടുകൂടി അദ്ദേഹം ഈ കാര്യങ്ങളിൽ ഇടപെടേണ്ടതാണ്. സർക്കാരെ സംബന്ധിച്ചും രാഷ്ട്രീയ തലത്തെ സംബന്ധിച്ചും എല്ലാ മേഖലകളിലും ഈ വ്യവസായത്തെ സംരക്ഷിക്കാനും തൊഴിലാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള എല്ലാ ഇടപെടൽ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ബഡ്ജറ്റിൽ 1800 കോടിയുള്ള രൂപ നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. അതിന് പുറമെയാണ് ഈ മാസത്തെ ശമ്പളത്തിന് 30 കോടി സർക്കാർ നൽകിയിട്ടുള്ളത്. ഈ തുക നോക്കുമ്പോൾ തന്നെ കെ എസ് ആർ ടി സിക്ക് മൊത്തം മാറ്റിവെച്ചതിൻ്റെ ഏകദേശം നല്ലൊരു ഭാഗം ഇപ്പോൾ തന്നെ ആയിക്കഴിഞ്ഞു. അപ്പം ഈ സമരത്തിൽ ഉയർത്തുന്ന കാര്യങ്ങൾ, ഈ സമരമൊക്കെ എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ട് പോവുക? നമ്മൾ ഈ സമരമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ പ്രക്ഷോഭത്തിൽ ഒറ്റ ഡിമാൻഡേ നമുക്കുള്ളൂ. സർക്കാരും ട്രേഡ് യൂണിയൻ അംഗീകൃത ട്രേഡ് യൂണിയനുകളും മാനേജ്മെൻറ്റും ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ മാസം 5-ാം തീയതിക്ക് അത് ശമ്പളം നൽകും എന്നുള്ള ഒരു കരാറാണ്. കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പളം എന്ന് പറയുന്നത് എല്ലാ മാസവും അവസാനത്തെ വർക്കിംഗ് ഡേ ലഭിച്ചുകൊണ്ടിരുന്നതാണ്. ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞിട്ടാണ് മാനേജ്മെൻറ്റും സർക്കാരും അത് 5-ാം തീയതിയിലോട്ട് മാറ്റിയത്. അത് നമ്മൾ അംഗീകരിക്കുകയാണ്. ആ അംഗീകരിച്ച കരാർ ഇതുവരെ ആളിതുവരെയായിട്ടും പാലിക്കപ്പെട്ടില്ല, തുടർച്ച ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രക്ഷോഭം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വേറെ ഡിമാൻഡ് എന്ന് പറയുന്നത് 5-ാം തീയതിക്ക് അത് ശമ്പളം നൽകണമെന്നുള്ള ഡിമാൻഡ് തന്നെയാണ് നമുക്ക് മുന്നിലുള്ളത്. ഇതാണ് തൊഴിലാളി സംഘടനകൾ പറയുന്നത്. സി എം ഡി, അതായത് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി, രാഷ്ട്രീയ നേതൃത്വത്തിനും അതിൽ ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ കൃത്യമായ ഒരു മാനേജ്മെന്റ് ഉണ്ടായിരുന്നു നിരാശരാകുന്നത്.
അതുതന്നെയാണ് കണക്ക്. എനിക്ക് ഞാനത് കൃത്യമായിട്ട് നോക്കില്ല. അതായത് നമുക്ക് എത്ര ജീവനക്കാർ ഇപ്പം നിലവിൽ നമ്മൾ ഈ ശമ്പളം പ്രതീക്ഷിച്ച് ശമ്പളം മുടങ്ങി ഇപ്പോൾ ശമ്പളം കാത്തിരിക്കുന്ന ആളുകളുണ്ട്? ഇപ്പോൾ നിലവിൽ 22,000 തൊഴിലാളികൾ ഈ ശമ്പളവുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷയിൽ ഇരിക്കുകയാണ്. ഇത് ഒരു ഉത്തരവാദിത്വം തൊഴിലാളികളല്ല, ഇതിൻ്റെ അടുക്കുന്ന എല്ലാ നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതും KSRC മാനേജ്മെൻറ്റാണ്. ഡീസൽ വില കൂടിയതിൻ്റെ ഉത്തരവാദിത്വം തൊഴിലാളികളല്ല, അത് കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ സമീപനമാണ്. ഇതിൻ്റെ അകത്ത് ഷെഡ്യൂൾ ആരംഭിക്കുന്നതും മറ്റു കാര്യങ്ങളെല്ലാം നയപരമായ എല്ലാ തീരുമാനം എടുക്കുന്നത് KSRC മാനേജ്മെൻറ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ശമ്പളം നൽകേണ്ട ഒരു ബാധ്യതയും KSRC മാനേജ്മെൻറ്റ് തന്നെയാണ് ഉള്ളത്. അതാണ് നമ്മുടെ ഒരു ഡിമാൻഡ്. ശരി അബ്ജോദ, അതാണ് അതിൻ്റെ കണക്ക്. 22,000-ൽ അധികം തൊഴിലാളികൾ ഈ ശമ്പളം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അത്രയും കുടുംബങ്ങൾ അത്രയും ആശ്രയിച്ച് കഴിയുന്ന ആളുകൾ. അപ്പോൾ ആ കണക്ക് 22,000-ൽ എത്ര മടങ്ങ് വരുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അബ്ജോദ്, ശരിയാണ് സഹൽ സൂചിപ്പിച്ചതുപോലെ എത്ര കുഞ്ഞുങ്ങൾ ഈ നമ്മൾ തൊഴിലാളി വർഗ ആക്ടിവിസത്തെക്കുറിച്ചൊക്കെ വിമർശിച്ചാലും നിറഞ്ഞ മനസ്സോടെ പണിയെടുക്കുന്ന ഒരുപാട് KSRTC ജീവനക്കാരെ അറിയാം. അവരുടെയൊക്കെ വീട്ടിൽ മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, കൈനീട്ടം പ്രതീക്ഷിച്ചിരിക്കുന്ന കൊച്ചുകുട്ടികളുണ്ടാവും.